ഹായ് എവരിവൺ, ഫോർട്ട് സെൻറ് ജോർജ് മ്യൂസിയത്തിലെ ബാക്കി കാഴ്ചകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ മ്യൂസിയത്തിലേക്ക് പ്രവേശിച്ച ഭാഗവും പിന്നെ അവിടെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും ചർച്ചിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യത്തെ പാർട്ടിൽ കണ്ടത്. അത് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ പാർട്ടും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമ്മളൊരു ഭാഗത്തേക്ക് വേറൊരു സെക്ഷനിലേക്കാണ് കടക്കുന്നത്. ഇത് ആ കോട്ടയിലെ മുറികളാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് കേട്ടോ. അന്ന് അവരുപയോഗിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളിൽ നശിച്ചു പോവാത്തതാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് കേട്ടോ. അത് ഇപ്പം നമ്മൾ ആദ്യം കണ്ടത് പീരങ്കികളിലിടുന്ന വെടിയുണ്ടകളാണ്. അത് ഗ്രെയിം ഷോട്ട്, ചെയിൻ ഷോട്ട് എന്നൊക്കെ പേരുകൾ കൊടുത്തിട്ടാണ് അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അവരുപയോഗിച്ചിരുന്ന വാളുകൾ, പിന്നെ അവരുടെ അന്നത്തെ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന അവരുടെ ഓരോ യൂണിഫോംസാണ്, അതിൻ്റെ ചിത്രങ്ങളാണ് നേരത്തെ കണ്ടത്. കഠാരകൾ, വാളുകൾ, അതൊക്കെ കാണാം. പീരങ്കികൾ, ചെറുതും വലുതുമായിട്ടുള്ള പീരങ്കികൾ കാണാം. അങ്ങനെ അതിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അതൊക്കെ ചുറ്റി നടന്നിങ്ങനെ കണ്ട് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു കൂട്, അവിടെ മരത്തിൻ്റെ അഴികൾ വെച്ചിട്ടുള്ള ഒരു കൂടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഭരണാധികാരികളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ കൂട്ടിൽ അടച്ചിരുന്നു പണ്ട് എന്നാണ് അവർ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അനങ്ങാൻ പറ്റില്ല, വളരെ ചെറിയൊരു കൂടാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും നമുക്ക് അനങ്ങാൻ പറ്റില്ലല്ലോ. ആ ഒരു അവസ്ഥയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ശിക്ഷയാണത്, അതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കൂടാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ തോക്കുകളുടെ ഒരു ശേഖരം കണ്ടു. ഇത് വിക്ടോറിയ ഗോൾഡ് മെഡൽ ആണ്. പിന്നെ അന്നത്തെ അവരുടെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരുന്ന മെഡലുകൾ, അതിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥാനത്ത് ഏതൊക്കെ സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് കൊടുത്തിരുന്ന മെഡലുകളാണ്, എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നൊക്കെ അവിടെ വിശദമായിട്ട് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ഭരണാധികാരികളുടെ, അവരുടെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഓരോ സ്റ്റാച്യൂസാണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഭൂമിക്കടിയിലായിട്ട് അവർ പണിതെടുത്തിട്ടുള്ള ഒരു ചെറിയ മുറിയാണ് എന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിനെത്ര വലിപ്പമുണ്ട് എന്നുള്ളതൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് കാണാം. അവിടെ നിൽക്കുമ്പോൾ ഒന്നും കൂടെ അടുത്ത് കാണുമ്പോൾ അത് വിശദമായിട്ട് ചെറിയ കുറച്ച് ഒന്ന് രണ്ട് പേർക്കൊക്കെ ഇരിക്കാവുന്ന ഒരു മുറിയായിട്ടാണ് അത് ഉള്ളത്. പിന്നെ അന്നത്തെ അവരുടെ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചിരുന്ന യൂണിഫോംസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും വിശേഷങ്ങളൊക്കെയാണ്, ഇത്രയും കാഴ്ചകളൊക്കെയാണ് താഴത്തെ നിലയിലുള്ളത്. ഇനി മുകളിലത്തെ ഒരു നിലയിലും കൂടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട്. പക്ഷേ അവിടേക്ക് ക്യാമറ വളരെ നിയന്ത്രണമുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. പിന്നെ മുകളിലത്തെ നിലയിലാണെങ്കിൽ നാണയങ്ങളും അവരുടെ ചിത്രങ്ങളൊക്കെ ആയിട്ടാണ് രണ്ട് മൂന്ന് റൂമുകളിലായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫോർട്ട് സെൻറ് ജോർജ് മ്യൂസിയത്തിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് കാണാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ചെന്നൈയിൽ വരുമ്പോൾ കണ്ടു നോക്കണം. നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്, കുട്ടികളെയൊക്കെ അത് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും.